ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിക്കാനുള്ള അഹോരാത്ര പ്രവർത്തനങ്ങളാണ് ഒരു കൂട്ടർ ഇന്ത്യയിൽ നടത്തിവരുന്നത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ പൊക്കിപ്പോഴായിരുന്നു ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. മുസ്ലിങ്ങൾ കൂടുതലുള്ള ഇടങ്ങളിൽ ഭൂമി വാങ്ങിക്കൂട്ടണം, ഇവിടങ്ങളിൽ ആയുധ സംഭരണം നടത്തണം, സ്വന്തമായി സൈന്യത്തെ സജ്ജീകരിച്ച് സ്വന്തം ഭരണഘടന സ്ഥാപിക്കണം, അങ്ങനെ പടിപടിയായി ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നിടെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരരെ വരിഞ്ഞു മുറുക്കുന്നത്. രാജ്യത്തെ എല്ലാ വീടുകളിലും പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ ആശയം എത്തിക്കാൻ പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയ ഇന്ത്യ 2047 എന്ന സർക്കുലർ ആണ് പിന്നീട് പുറത്തു വന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട PFIയെ നിരോധിച്ചതിന് പിന്നാലെ പ്രതികാരം നടപ്പാക്കാൻ തുനിഞ്ഞിറങ്ങിയവരുടെ പദ്ധതികൾ ഒന്നൊന്നായി വിഫലമാവുകയാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടന്ന സ്ഫോടനത്തിന് പിന്നിലുള്ളവർ ലക്ഷ്യമിട്ടത് കൂട്ടക്കുരുതിയാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊച്ചുകുട്ടികളെ കൊണ്ടുവരെ കൊലവിളി മുദ്രാവാക്യം വിളിപ്പിക്കുന്ന മതഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെ അയോധ്യയിലെ രാമക്ഷേത്രത്തെയും മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയെയും തകർക്കുമെന്നും ഹിന്ദു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കുമെന്നും ഭീഷണിയുണ്ടായിരുന്നു. DMK ഭരണത്തിലിരിക്കുമ്പോഴാണ് 1998 കോയമ്പത്തൂരിൽ തുടരെ ബോംബ് സ്ഫോടനങ്ങൾ നടന്നതെന്ന് BJP ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കോയമ്പത്തൂർ മുൻ MPയുമായ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. സമാനമായ ഒരു പദ്ധതിയാണ് കോയമ്പത്തൂരിൽ നടക്കേണ്ടിയിരുന്നതെന്നും എന്നാൽ ഗൂഢാലോചന നടത്തിയവൻ തന്നെ കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടെ ഈശ്വരൻ കോവയെ രക്ഷിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇത് സത്യമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കോയമ്പത്തൂർ ഉക്കടം ക്ഷേത്രത്തിന് മുമ്പിലുണ്ടായ സ്ഫോടനം ചാവേറാക്രമണം എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. കൊല്ലപ്പെട്ട ജമീഷ മുബിൻ ചാവേറായിരുന്നുവെന്നും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലെ പരിചയക്കുറവാണ് വൻ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിച്ചതെന്നും NIA വ്യക്തമാക്കുന്നു. കൊല്ലപ്പെട്ട മുബിൻ ക്ഷേത്രത്തിന് മുമ്പിൽ കാർ നിർത്തിയതിനു ശേഷം നിമിഷങ്ങൾക്കുള്ളിൽ സ്ഫോടനമുണ്ടായതായി ദൃക്സാക്ഷി പറയുന്നു. തീപിടിച്ച കാറിൽ നിന്ന് ഇയാൾ ഇറങ്ങി മുന്നോട്ട് നടന്നു. കാറിൽ നിന്നും അകലെയാണ് മൃതദേഹം കണ്ടെത്തിയതെന്നും പേര് വെളിപ്പെടുത്താത്ത ദൃക്സാക്ഷി വ്യക്തമാക്കിയിരുന്നു. ഭീകര സംഘടനയായ ISISന്റെ ആശയങ്ങൾ വായിച്ചാണ് മുബിൻ തീവ്രവാദിയായതെന്നും ഇയാൾക്ക് മറ്റ് പരിശീലനങ്ങൾ ലഭിച്ചിരുന്നില്ലെന്നും അന്വേഷണ സംഘം പറയുന്നു. ബോംബ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഇയാൾ ഇന്റർനെറ്റിൽ തിരഞ്ഞതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലെ പരിചയക്കുറവാണ് വലിയ ദുരന്തം ഒഴിവാക്കിയതെന്ന് അന്വേഷണ സംഘം പറയുന്നു. നിരവധി വീടുകളും സ്ഥാപനങ്ങളും ഉള്ള സ്ഥലത്താണ് സ്ഫോടനം നടന്നത്. കൊല്ലപ്പെട്ട മുബീനും സഹായികളായ മുഹമ്മദ് അസറുദ്ദീനും അബ്സർ ഖാനും ആക്രമണം നടത്തുന്നതിന് മുമ്പ് ബിഗ് ബസാർ സ്ട്രീറ്റിലെ കോനിയമ്മൻ ക്ഷേത്രത്തിലും പുളിയക്കുളം വിനായകനഗർ ക്ഷേത്രത്തിലും എത്തിയിരുന്നു. ഇവിടങ്ങളിൽ നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ആക്രമണത്തിനുള്ള സാമഗ്രികൾ പ്രതികൾ വാങ്ങിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിനിടെ ഗാന്ധി പാർക്കിലെ LPG ബുക്കിംഗ് കേന്ദ്രത്തിലെത്തി സിലിണ്ടറുകളും പഴയ മാർക്കറ്റിൽ നിന്ന് സ്റ്റീൽ ഡ്രമ്മുകളും ഇവർ വാങ്ങിയതായും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. സംഭവ ദിവസം രാത്രിയിൽ മുബീനും കൂട്ടാളികളും ചേർന്ന് സ്ഫോടക വസ്തുക്കൾ നിറച്ച് 2 LPG സിലിണ്ടറുകൾ കാറിനുള്ളിൽ കൊണ്ടുപോയതിന്റെ ദൃശ്യങ്ങളും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു. മാത്രമല്ല കൊല്ലപ്പെട്ട മുബീന്റെ വീട്ടിൽ NIA നടത്തിയ പരിശോധനയിൽ ഇസ്ലാമിക മത തീവ്രവാദ ആശയങ്ങളടങ്ങിയ ലഘുലേഖകൾ ഉൾപ്പെടെ നിരവധി രാസവസ്തുക്കളും സ്ഫോടക സാമഗ്രികളും കണ്ടെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.